നമ്മുടെ ചെയ്യുന്നത് സിക്സ് ടൈപ്പ് ഹെയർ എംബ്രോയിഡറി ആണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ബിഗിനേഴ്സിന് കൂടുതൽ എഫക്റ്റീവ് ആവുന്ന തരത്തിലാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒട്ടും ലേറ്റ് ആക്കണ്ട, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിതിൽ ഒരു സിക്സ് പാറ്റേൺസ് വരച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ റൗണ്ട് വരയ്ക്കുന്നതിനേക്കാൾ ഏറ്റവും ഭംഗി ഈ ഓവൽ ഷേപ്പിൽ വരച്ചെടുക്കുന്നതാണ്. അത് കറക്റ്റ് റൗണ്ട് വരയ്ക്കുമ്പോഴേ നമ്മുടെ ഹെഡ് ഇങ്ങനെ ഭയങ്കര ഒരു റിയലിസ്റ്റിക് ലുക്ക് കിട്ടില്ല. അപ്പം നമ്മളിതുപോലെ ഓവൽ ഷേപ്പ് വരച്ചെടുക്കാം. ദെൻ നമ്മളിതിലെ സിക്സ് ടൈപ്പ് കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ സ്ട്രെയിറ്റ് ഹെയർ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതിൻ്റെ കട്ടിങ് കാണിക്കും. ദെൻ സെക്കൻഡ് വണ്ണിൽ നമ്മൾ കേളി ഹെയർ കാണിക്കും. ദെൻ തേർഡ് വണ്ണിൽ അതിൻ്റെ ഒരു പോണി ടെയിൽ ഹെയർ ഇങ്ങനെ കിട്ടും എന്നുള്ളത്. ദെൻ ഫോർത്ത് വണ്ണ് നമ്മൾ ബ്രെയ്ഡ് ചെയ്യണത്, നോർമൽ ബ്രെയ്ഡ് മാത്രമാണ് നമ്മൾ കാണിക്കുന്നത്. ദെൻ രണ്ട് പുട്ടപ്പ് ഹെയർ സ്റ്റൈൽസും കൂടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ സിക്സ് ടൈപ്പ് ഹെയർ എംബ്രോയിഡറി ആണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹെയർ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ സൂചിയിൽ സിക്സ് സ്ട്രാൻഡ്സ് തന്നെ എടുക്കണം കേട്ടോ. ഇത് സിക്സ് സ്ട്രാൻഡ്സോ ട്വൽവ് സ്ട്രാൻഡ്സോ എടുക്കാം, കാരണം ഇത് നല്ല തിക്കിൽ വരണ്ട ഹെയർ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണോ ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അറൗണ്ട് നമ്മളിത് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ തന്നെ അവസാനിപ്പിക്കണം, അതാണ് വരുന്നത്. നിങ്ങൾക്കിത് ബ്ലാക്ക് വേണമെന്നില്ല, ഞാൻ ബ്ലാക്ക് തീരെ യൂസ് ചെയ്യാറില്ല. ബ്രൗണ് അതുപോലെ ബ്രൗണിൽ തന്നെ പല ഷെയ്ഡ്സ് ഉണ്ട്. ഇത് ഈ സൂചി നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ കുത്തിയെടുത്തിട്ടുണ്ട്. ദെൻ ഇത് താഴേക്ക് തൊട്ടടുത്ത് തന്നെ വെച്ചിട്ട് കണ്ടോ താഴേക്ക് കുത്തിയിട്ട് നമുക്ക് എത്രയും ലെങ്ത്താണോ ഹെയർ വേണ്ടത്. ഇപ്പം ഞാൻ ഈ ഒരു ഹെയർ ലെങ്ത് ഇത് ഇത്രേ വിൽക്കുന്നുള്ളൂ. ഓക്കെ, ഇതാണ് എൻ്റെ ഹെയർ ലെങ്ത് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഹെയറും ഇത്ര വരണം, ഇവിടെ നിന്നുള്ള ഹെയറും ഇത്ര വരണം, അതിനനുസരിച്ച് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം നമുക്ക് നോക്കിയറിയാം ഇത് നമുക്ക് ടൈറ്റഡ് അല്ല, കണ്ടോ. ഇത് നമ്മൾ വലിച്ചാൽ ഇങ്ങനെ പോരും, അങ്ങനെയാണ്. ഇപ്പം നമുക്കിതിന് നോർമൽ എത്രയാണോ ലെങ്ത് വേണ്ടത് അത്രയും ലെങ്ത്തിൽ ആക്കി പിടിക്കണം. അപ്പോൾ ഈ ഒരു ഇതിന് നമ്മൾ ഈ ഒരു ലെങ്ത്തിൽ വേണ്ടത് ഇത്ര ആക്കി പിടിച്ചിട്ട് മുകളിലേക്ക് തൊട്ടടുത്ത് എടുത്തു സൂചി എടുത്തിട്ട് ദെൻ ഈ രണ്ടാം സ്റ്റിച്ച് ചെയ്ത ഈ ഇടയനെ ക്രോസ് ചെയ്തിട്ട് ഓവർലാപ്പ് ചെയ്ത് താഴത്തേക്ക് കുത്തിയെടുക്കാം. ഓക്കെ, ഇപ്പം നമ്മുടെ ഈ ഒരു ഇഴ വലിച്ചു കഴിഞ്ഞാൽ പോരില്ല. എളുപ്പത്തിന് ഇത് തന്നെ അടുത്തടുത്ത് സ്റ്റിച്ച് ചെയ്ത് പോവാം. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ കാണിക്കുകയാണ്, മുകളിലേക്ക് എടുത്തു ദെൻ താഴോട്ട് കുത്തി ദെൻ ഇത് താഴത്തേക്ക് കുത്തിയെടുക്കുക. നേരത്തെ സിമിലർലി നമ്മൾ അങ്ങനെ തന്നെ ചെയ്യാം, ഇൻ്റർലോക്ക് ചെയ്യുക. ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് ഈ ബോർഡർ മൊത്തം ഇതുപോലെ തന്നെ നൂലിടുക. ഈ ലെങ്ത് മാത്രമാണ് നോക്കാനുള്ളത്. ഇവിടെ ഇതുവരെ ചെയ്തത് കാണുമ്പോൾ മനസ്സിലാവും ഈ ഒരു ലെങ്ത്തിൻ്റെ ഇത്. ഞാൻ ഇവിടെ ഒരെണ്ണം കൂടിയും സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. ഇത് നമുക്ക് കാണുമ്പോൾ കുഴപ്പമില്ല, ചെയ്ത് നോക്കുമ്പോഴാണ് ഡൗട്ട് വരിക. അതുപോലെ തന്നെ കണ്ടോ ഇത് ഈ ലെങ്ത് അല്ല ഈ ലെങ്ത്, ഇത് ഇങ്ങനെ ഇട്ട് തന്നെ നോക്കണം ഇവിടെ വരെ എത്തിയോ എന്ന്. ഓക്കെ ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു കോംബ് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുക ആദ്യം. ദെൻ നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അത്ര ലെങ്ത് നോക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ആദ്യം നമ്മൾ ഈ ഒരു സാധനം ഇല്ലേ ഇങ്ങനെ ആ കർവിൻ്റെ ഭാഗം ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഏകദേശം ഒരേ ലെങ്ത്തിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ എന്ത് ഇതുണ്ടെങ്കിലും സ്ട്രെയിറ്റ് ആദ്യം കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ യുവും വിയും ഒക്കെ കട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാനിത് ഫസ്റ്റ് സ്റ്റിച്ച് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടി കാണിക്കാം. അപ്പോൾ ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഗ്യാപ്പ് കാണാല്ലേ, അതൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. ശരിക്ക് ഇനി ഇത് വേറെ തരത്തിലും ചെയ്യാം. നമ്മുടെ ഈ ഒരു ഉൾഭാഗമല്ലേ, ഈ ഉൾഭാഗത്ത് ഇങ്ങനെ ഞാൻ കാണിച്ചുതരാം. നമ്മൾ നൂലുകൊണ്ട് ഇവിടെ ഇങ്ങനെ സാറ്റിൻ സ്റ്റിച്ചും കൂടിയും ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് തീരും കാണില്ല. അത് നമുക്ക് സമയമുണ്ടെങ്കിൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം ഇത് അടുത്ത് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ പിന്നെ അത് ചെയ്യേണ്ട കാര്യമില്ല, ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി സിമിലർലി ഞാൻ ഇത് കാണിക്കുന്നില്ല, ഇതുപോലെ തന്നെയാണ് ഇവിടെ തുന്നിയെടുക്കുന്നത്. ദെൻ അത് ഇങ്ങനെയാണ് കേളി ഹെയർ ആക്കുന്നത് എന്നുള്ളത് കാണിക്കാം.
Okay, appo nammude second hair um idu pole stitch cheedirittittund kando ee black nekkalum bangiyana brown il varumbo appo nammle combo nu nannai cheedittilla just idakittollu nannai combo idittum namukku curl iyam alla idu single line aayittu six strands il kadnalum kolappilla to okay appo nammle ingane part iya പാർട്ടി ചെയ്തിട്ട് ഇതുപോലെ വലിക്കുക നല്ല ഇതിൽ വലിക്കണം ഇതുപോലെ കത്രിക എടുത്ത് ഇവിടെ പിടിക്കുക കടക്കിൽ നമ്മളിങ്ങനെ പിടിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇങ്ങനെ വലിക്കാം കണ്ടോ അപ്പോൾ കേൾസ് ആവുന്നേ കേൾസ് ആയത് പിന്നെ വീണ്ടും വീണ്ടും ആക്കാതെ ഇതൊന്ന് മാറ്റിയിടുക സെക്ഷൻ സെക്ഷൻസ് ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കണം ഇത് കുറച്ച് സമയമെടുത്ത് ചെയ്യണം കണ്ടോ നല്ല ഭംഗിയുള്ള കേൾസ് ആയിട്ട് കിട്ടും ഓക്കെ അപ്പോൾ ഈ നമ്മൾ ഫുൾ കേൾസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക ചെയ്ത് കൊടുക്കുക ഇതുപോലെ അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റാവുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും ഫോളോ ചെയ്യുന്നതാണ് നല്ലത് പിന്നെ അപ്പോൾ ഇതുപോലെ തന്നെ ഇതിനേക്കാൾ കുറച്ചും കൂടെ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ടാണ് ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അതുപോലെ അത് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ പ്രെയ്ഡ് അപ്പോൾ ഇതെല്ലാം ഇനി ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ രണ്ടെണ്ണവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പോണിറ്റെയിലാണ് നമുക്ക് കെട്ടേണ്ടത് അപ്പോൾ അതിനായിട്ട് നമ്മൾ നന്നായിട്ട് കോംബ് ചെയ്ത് കൊടുക്കുക ഇത് ഞാൻ ഡബിൾ ഷെയ്ഡാണ് ചെയ്തിരിക്കുന്നത് അത് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല ചെറുതായിട്ട് ഗ്യാപ്പുകൾ മാത്രം വേറൊരു ഷെയ്ഡ് കൊടുത്തേ ഉള്ളൂ തന്നെ ഉണ്ട് ഇതുണ്ടല്ലോ ഒന്ന് ബാക്ക് കോംബ് ചെയ്യണം നമ്മുടെ ഹെയർ നമ്മൾ ചെയ്യില്ല അതുപോലെ തന്നെ ഇതൊന്ന് ബാക്ക് കോംബ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്കിതൊന്ന് കെട്ടിട്ട് കൊടുക്കണം ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ദെൻ ഇത് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്കിതൊന്ന് ബണ്ണ് വേറെ കളർ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് കെട്ടിട്ട് കൊടുത്താൽ മതിയിരിക്കാമല്ലോ ദെൻ ഇതിന് ത്രീ പാർട്സ് ആക്കണം ആക്കിയിട്ടുണ്ട് ഇനി ഇത് സാധാരണ നമുക്ക് നമ്മുടെ ഹെയർ മെടയും പോലെ തന്നെ ചെയ്യാം ഞാൻ എൻ്റെ ഹെയർ മെടയുന്ന പോലെ ആട്ടോ മെടയുന്നത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്യാവുന്നതാണ് ഇതിന് നേരെ ഈക്വലി പാർട്ട് ചെയ്യാം ഓക്കെ ഇവിടെ നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് ചെയ്യും അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത് ഇവിടെയും നമ്മൾ ഇത്ര ഭാഗം സാറ്റിൻ സ്റ്റിച്ച് ചെയ്യാം ഓക്കെ ഇനി ഇതിനുള്ളിൽ ഫുള്ള് ഫില്ല് ചെയ്തെടുക്കണം ഇവിടെ സാറ്റിൻ സ്റ്റിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഞാനിത് കോട്ടൺ വെക്കാതെ തന്നെ ഡബിൾ ലെയറായിട്ട് കൊടുത്തു രണ്ട് തവണ കുത്തുന്നിയതിൻ്റെ മുകളിൽ ഒരു തവണയും കൂടി സാറ്റിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നല്ല പഫ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഫ്രഞ്ച് നോട്ട് അല്ലെങ്കിൽ റിംഗ് നോട്ടും നിങ്ങൾക്ക് ചെയ്യാം ഇതിങ്ങനെ ചുറ്റിയെടുത്തിട്ട് താഴത്തേക്ക് കുത്താം ഞാൻ ഈ ഒരു സാറ്റിൻ സ്റ്റിച്ച് സിമിലർലി ഇവിടെ റിപ്പീറ്റ് ചെയ്യാണ് ദെൻ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിവിടെ മുഴുവൻ ഈ ഓൾ റൗണ്ടായിട്ട് നമ്മുടെ ഹെയർ സ്റ്റിച്ച് ചെയ്യണം ഇതിനെ രണ്ട് പാർട്ടാക്കി എടുക്കുക ദെൻ നമ്മളിത് രണ്ടും കൂടെ ഇങ്ങനെ മെടയുക രണ്ട് സൈഡിലായിട്ട് മെടയുക ചെറുതായിട്ട് എടുക്കണം കുഞ്ഞതായിട്ട് മെടഞ്ഞിട്ട് ലാസ്റ്റ് ഒന്ന് ജസ്റ്റ് കെട്ടിക്കൊടുക്കുക രണ്ട് സൈഡിലേക്ക് മടക്കി വെച്ചിട്ട് ദെൻ ആ ഗ്യാപ്പ് കാണുന്നിടത്ത് നിങ്ങൾക്ക് പേൾസ് യൂസ് ചെയ്യാം അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ അത് കഴിയും ദെൻ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സും അതുപോലെ തന്നെ ഫീഡ്ബാക്സും എന്തായാലും കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അത് വരയ്ക്കുമ്പോൾ ബൈ താങ്ക് യു